ശുചിത്വ നഗരം, സുന്ദര നഗരം എന്നതൊക്കെ പേരിന് മാത്രം. നഗരത്തിന്റെ പുറമോടി കൂട്ടാൻ മാത്രം ശ്രദ്ധ കാണിക്കുന്നവർ കാണുന്നില്ല ചീഞ്ഞളിയുന്ന പയ്യന്നൂർ നഗരത്തിന്റെ ഉള്ളറകൾ. ഈ നഗരത്തിൽ ഇങ്ങനെയുമുണ്ടിരിടം. അവിടെ ദുരിതവും ഭയവും പേര് ജീവിക്കുന്ന കുറച്ച് കുടുംബങ്ങളും കാണാം. പയ്യന്നൂർ നഗരമധ്യ മാലിന്യം. ഇതാണ് പയ്യന്നൂർ ടൗണിലെ ഏക ബെവ്കോ ഔട്ട്ലെറ്റ്. അന്യസംസ്ഥാന തൊഴിലാളികൾ അടക്കം ഒട്ടനവധി ദിനം പ്രതി 100-ൽ അധികം ആൾക്കാർ എത്തിച്ചേരുന്ന സ്ഥലം. ടൗണിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഔട്ട്ലെറ്റ് മഴക്കാലത്തിന് മുൻപ് ഇങ്ങനെയായിരുന്നില്ല. മഴക്കാലത്തിന് മുമ്പ് വൈകുന്നേരത്തെ തിരക്കൊഴിഞ്ഞാൽ പൊതുവെ സ്വസ്ഥമായിരുന്നു പരിസരം. കാൽനടയാത്രക്കാർക്ക് മൂക്കുപൊത്താതെ നടന്നു പോകാൻ കഴിഞ്ഞിരുന്ന റോഡും പരിസരവും. എന്നാൽ മഴ തുടങ്ങിയപ്പോൾ മുതൽ സ്ഥിതി മാറി. ഔട്ട്ലെറ്റ് പരിസരത്ത് മദ്യപ സംഘങ്ങൾ പതിവ് കാഴ്ചയായിരിക്കുന്നു. വലിച്ചെറിയുന്ന കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും പരിസരത്തെ മലിനമാക്കിയിരിക്കുന്നു. മഴക്കാലത്തെ പൂർവ്വ ശുചീകരണം എന്ന പേരിൽ ടൗണിന്റെ മുക്കും മൂലയും അടിച്ചു വൃത്തിയാക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു സ്ഥലമുണ്ടെന്ന കാര്യം പയ്യന്നൂർ നഗരസഭ അപ്പാടെ മറന്നുപോയിരിക്കുന്നു. കഴിഞ്ഞ 3 മാസങ്ങളായി ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഔട്ട്ലെറ്റ് പരിസരത്ത് വീടുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഈ മാലിന്യ കൂമ്പാരം. നേരം ഇരുട്ടിയാൽ സന്ദർഭം മുതലെടുക്കുന്ന സാമൂഹിക വിരുദ്ധരും മദ്യപ സംഘങ്ങളും പതിവായതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് തുണയില്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ലെന്ന സ്ഥിതിയും. മദ്യപാനത്തിനെത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ സംഘങ്ങൾ പുലരുവോളം തമ്പടിക്കുകയും പരിസരത്ത് തന്നെ മലമൂത്ര വിസർജനം നടത്തുന്നതും പതിവായിരിക്കുന്നു. ബാക്കിയാവുന്ന കുപ്പികളും ഭക്ഷണ സാധനങ്ങളും എല്ലാം പരിസരത്തേക്ക് വലിച്ചെറിയുകയാണ് ഇവരുടെ പതിവ്. 2 സ്ത്രീകൾ മാത്രമാണ് ഈ ഔട്ട്ലെറ്റിൽ ജോലി ചെയ്യുന്നതെന്നും ഓർക്കണം. നേരം ഇരുട്ടും വരെയും ജോലി ചെയ്യേണ്ടി വരുന്ന ഈ സ്ത്രീകൾക്കും ഇവിടെ എത്രമാത്രം സുരക്ഷയുണ്ട്. പരസ്യ മദ്യപാനവും ലഹരി ഉപയോഗവും സംഘങ്ങൾ പതിവാക്കിയെങ്കിലും ഇതുവരെയും തങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന മട്ടാണ് പയ്യന്നൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ. പോലീസിന്റെ കണ്ണത്തില്ലെന്നും രാത്രികാല പെട്രോളിംഗ് ഈ ഭാഗത്ത് ശക്തമല്ലെന്നുമുള്ള അറിവും മദ്യപ സംഘങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. അവശിഷ്ടങ്ങൾ തോന്നും പോലെ വലിച്ചെറിഞ്ഞാലും നഗരസഭയും ചോദിക്കാനെത്തില്ല. ഔട്ട്ലെറ്റിന് സമീപത്തുള്ള വീട്ടാവശ്യങ്ങൾക്കായി പ്രദേശവാസികൾ ആശ്രയിച്ചിരുന്ന തോടാണ് മാലിന്യം വലിച്ചെറിയാൻ സാമൂഹിക വിരുദ്ധർ കണ്ടെത്തിയിരിക്കുന്ന പുതിയ സ്ഥലം. കുപ്പികളും പ്ലാസ്റ്റിക് ഗ്ലാസുകളും തോട്ടിൽ ദിവസേന കുമിഞ്ഞുകൂടുന്നു. വെള്ളവും പരിസരവും ഒരുപോലെ മലിനമാക്കിയിട്ടും പോലീസോ നഗരസഭയോ തിരിഞ്ഞു നോക്കാത്തത് പ്രദേശവാസികളെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വരുമാന വിഹിതത്തിലേക്ക് കോടികൾ സംഭാവന ചെയ്യുന്ന ബീവറേജസ് ഔട്ട്ലെറ്റിന്റെ ചെറിയൊരു ഓഫീസും പരിസരവും സംരക്ഷിക്കാൻ പോലും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയുന്നില്ല. സാമൂഹിക വിരുദ്ധർ വൃത്തികേടാക്കി പോകുന്ന ഈ പരിസരത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലിന്റെ സ്ഥിതിയും മറ്റൊന്നല്ല. ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും നേട്ടങ്ങൾ അവകാശപ്പെടുന്ന ടൗണിലെ കാഴ്ചയാണ് ഇതും എന്നോർക്കണം. നഗരസഭയും വേണ്ടപ്പെട്ടവരും പരിശോധനകൾ ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നഗരസഭയുടെയും പോലീസിന്റെയും ഇടപെടൽ കൂടിയേ തീരൂ എന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ മാത്രം പരിശോധനയ്ക്ക് എത്തുന്ന ഉദ്യോഗസ്ഥരുടെ നിലപാടിൽ മാറ്റം വരേണ്ടതുണ്ട്. തീരുമാനമെടുക്കേണ്ടവർ, പ്രവർത്തിക്കേണ്ടവർ, മുന്നിട്ടിറങ്ങേണ്ടവർ തങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഈ നാട്ടുകാർക്കറിയില്ല. അവർക്കൊന്നേ ചോദിക്കാനുള്ളൂ, ഞങ്ങളെ നിങ്ങൾ കണ്ടില്ലെന്ന് വയ്ക്കുന്നതാണോ? ഈ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ അർജുനൊപ്പം ചാന്ദിനി.